നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇപ്പോൾ ഒത്തിരി IPOs വരുന്നുണ്ടല്ലോ. അപ്പോൾ IPOs നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അതോ വേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ഡിസ്കഷനാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ കേട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി അടുത്ത ഒരു IPO കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും പറ്റും. അതേപോലെ തന്നെ ഒരു ഒരു ഏതൊരു ഡിസിഷൻ എടുക്കണേക്കാളും മുന്നേ ഒരു ഒരു രണ്ടാമതൊരു തോട്ട് പ്രോസസ് നല്ലതാണ്. അതിൻ്റെ പേരാണ് ഇന്ന് പറയുന്നത്. IPO എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു കമ്പനി ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു. ആദ്യമായിട്ട് ഇനീഷ്യലി പബ്ലിക്കിന് സ്റ്റോക്ക് ഓഫർ ചെയ്യുന്ന പരിപാടിയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് ഒരു പ്രൂവൻ റെക്കോർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മെർച്ചൻറ്റ് ബാങ്കിങ്ങിനൊക്കെ ഒരു പോളിസീസും കാര്യങ്ങളുണ്ട്. 3 കൊല്ലത്തിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒത്തിരി ഗൈഡ് ലൈൻസ് സെബി പറയുന്നുണ്ട്. അതെല്ലാവരും പാലിച്ചിട്ടുള്ള കമ്പനികളായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോണേക്കാളും മുന്നേ നമ്മൾ IPO ആണ് നമുക്ക് കുറഞ്ഞ പ്രൈസിനാണ് ഷെയർ കിട്ടുന്നു എന്നുള്ള വിചാരത്തിലാണെങ്കിൽ അത് നിക്ഷേപിക്കാനൊക്കെ. കാരണം ഇപ്പോൾ പ്രീമിയം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് വാല്യൂവിനല്ല നമ്മൾ ഒരിക്കലും ഷെയർ വാങ്ങുന്നത്. അതിൽ കൂടെ ഒരു പ്രീമിയം കൂടി കൊടുത്തിട്ട് ഉള്ള പ്രൈസിനാണ് നമ്മൾ ഷെയർ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ IPOയ്ക്ക് എപ്പോഴും ഒരു ഹൈപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ പ്രോസ്പെക്റ്റസ് വായിച്ച് നോക്കുക, ഈ കമ്പനിയുടെ പേപ്പേഴ്സ് വായിച്ച് നോക്കുക, എന്നിട്ട് ഒരു ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പ്രോസ്പെക്റ്റസിൽ ഈ ഫണ്ട് എന്ത് ആണ് അവർ ചെയ്യുന്നത്, ഈ പുതിയതായിട്ട് വരുന്ന ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവരുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ എന്താണ്, അതോ ഇവരുടെ കടങ്ങൾ വീട്ടാനാണോ ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഫണ്ട് കൊണ്ട് അടുത്ത ഒരു രീതിയിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ എക്സ്പാൻഷൻ പ്ലാൻസ്, ആ ഫണ്ട് യൂട്ടിലൈസേഷൻ ക്ലിയറായിട്ട് ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകാം. ഇപ്പോൾ സാധാരണ കേസിൽ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ മാർക്കറ്റിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള കമ്പനി, ഇപ്പോൾ TCS ഒക്കെ വരുന്ന ടൈമിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു IPO വരുന്നത്. കാരണം അന്ന് എല്ലാവരും ടാറ്റയുടെ അടുത്ത IT കമ്പനി അല്ലെങ്കിൽ ടാറ്റയുടെ IT കമ്പനിയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരം കമ്പനികൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഈവൻ നമുക്കിപ്പോഴായാലും ശരി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നു. ഇപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൻ്റെയൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അത്തരം കമ്പനികളൊക്കെ മാർക്കറ്റിൽ വരാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾക്ക് ഒത്തിരി പേര് IPOയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു മാർക്കറ്റിലൊരു നല്ലൊരു പോസിറ്റീവ് ട്രെൻഡുള്ള ഒരു ബുൾ ട്രെൻഡിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ചും കൂടി മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ IPOs വരുമ്പോൾ സാധാരണ കേസിൽ ഫേമസ് ആയിട്ടുള്ള കമ്പനികൾക്കാണെങ്കിൽ ഒരു IPOയുടെ ടൈമിൽ ഒരു കുറച്ചൊരു പ്രൈസ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത്തരം ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ IPOയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഒരു 20-30% ഒക്കെ പ്രൈസിൽ ഹൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി അതല്ല ഒരു ഇനി അങ്ങനെ പ്രൈസ് ഹൈക്ക് ഇല്ലെങ്കിലും ലോങ് ടൈം ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി ആ കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത്തരം IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ് അത്ര നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, മാർക്കറ്റിൽ അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ IPOയിൽ വരുമ്പോൾ ആ ഒരു ഇനീഷ്യൽ പുള്ള് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ടിരിക്കണേ നല്ലത്. പക്ഷേ തമ്പ് റൂൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഈ ഷെയർ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ, അതേപോലെ തന്നെ ഇതിന് ക്ലിയറായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടോ, ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എത്രമാത്രം വിശ്വസിക്കാവുന്ന ആൾക്കാരാണ്, ഈ പ്രൊമോട്ടേഴ്സിന് വേറെ എന്തൊക്കെ ബിസിനസ്സാണുള്ളത്, ഇവർ ഈ കമ്പനിയുടെ ഗ്രോത്തിൽ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആണോ, ഇവർ കമ്പനി നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്, അതോ ഇവരുടെ എക്സിറ്റ് പ്ലാൻ എന്താണ്, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കമ്പനി നല്ലതാണെങ്കിൽ മാത്രം, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രം IPOയ്ക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഇനി IPOയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നായിരിക്കും ഒരു ഡൗട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IPO അപ്ലൈ ചെയ്യാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ബ്രോക്കറുടെ കൂടെ അപ്ലൈ ചെയ്യുക. ഇനി അതുമല്ലെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ബാങ്കിങ് ഉണ്ടെങ്കിൽ ഏതൊരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ആയാലും പ്രൈവറ്റ് ബാങ്കിൻ്റെ ആയാലും ഒരു ഓൺലൈൻ ബാങ്കിങ് ഉണ്ടെങ്കിൽ അതിൽ അസ്ബ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ഓൺലൈൻ ബാങ്കിൽ. അതിൽ പോയിട്ട് നമുക്ക് ഷെയർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അവിടെ ഒരു 10 മിനിറ്റ് ഒരു രജിസ്റ്റർ ചെയ്താൽ മതി, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഷെയറാണോ വേണ്ടത് ആ ഷെയറിൻ്റെ പ്രൈസ് നമ്മുടെ ബാങ്കിൽ നിന്ന് ആ പൈസ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും, ഇൻ കേസ് നമ്മൾ ഷെയറിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഷെയറിന് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ വരും, പൈസ എക്സ്ചേഞ്ചിലേക്ക് പോയിക്കോളും അല്ലെങ്കിൽ ആ കമ്പനിക്ക് പോയിക്കോളും.
ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ പീരീഡ് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ പണം നമ്മുടെ ബാങ്കിലേക്ക് തന്നെ വരും. അപ്പോൾ ഐ പി ഒ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ പി ഒ ഈസിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഐ പി ഒയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേക്കാളും മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ കമ്പനി നല്ല ഒരു വാല്യൂ ഉള്ള കമ്പനിയാണോ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കഴിവുള്ള കമ്പനിയാണോ, അത്തരം റിസർച്ചുകൾ നോക്കിയിട്ട് വളരെ നന്നായിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഐ പി ഒയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ വെറുതെ ന്യൂസ് കണ്ടിട്ട് ഐ പി ഒ നല്ലതാണ്, ഐ പി ഒ ചീപ്പിന് കിട്ടും, വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസിനാണ് കിട്ടുന്നു എന്നുള്ള ഒരു ധാരണയിൽ ഐ പി ഒയിൽ അപ്ലൈ ചെയ്യാതെ ഹൈലി റിസർച്ചായിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള കമ്പനികളിൽ എന്തുകൊണ്ടും ആ ഷെയർ വാങ്ങുന്നതും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അത് സഹായിക്കും. എല്ലാവർക്കും ഒരു വെൽത്ത് ക്രിയേഷന് ഉള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ നിർത്താം. എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഐ പി ഒക്ക് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോയെന്നും ഐ പി ഒ കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശേഷങ്ങൾ കമൻറ്റിൽ പറയണമെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.